ഉസാറായിട്ടാണ് സാധനം. പക്ഷെ ഇതിൽ വെള്ളം കൂട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിലല്ല നമ്മൾ കൈമത് ഒട്ടിക്കോട് കൈമ ഒട്ടി പിടിച്ചു. അപ്പോൾ കുറച്ച് വെള്ളം കാക്കിയാൽ അത് നല്ല നേക്കിൽ ഒട്ടി കിട്ടും. ദിവസത്തിന് എടുത്താൽ മതി. തോന ഒരു വല്ല ഓട്ടേണ്ട വെച്ചിട്ട് തോന എടുക്കുന്നു വേണ്ട, കുറച്ച് എടുത്താൽ മതി. ഇതാ ഇതേപോലെ പത്തിരി പോലെ ആക്കുക. കൈമ കുറച്ച് വെള്ളം വേണം കേട്ടോ. അല്ല ഞാനിത് എന്താ വെച്ചാൽ ഒട്ടി പിടിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ട് വരും. നീ ഇതോടെ മാറ്റി വെക്കുക. ഹായ് ഫ്രണ്ട്സ്, കുഞ്ഞു കാരാത്തോടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകേണ്ടത് ഈ ബക്കറ്റിൻ്റെ മൂടിയൊക്കെ പൊട്ടിയിട്ടുണ്ട്, നോക്കുകയാണ്. ഇതുപോലെ പൊട്ടിയ ബക്കറ്റിൻ്റെ മൂടി, അത് ബക്കറ്റ്, അതേമാതിരി ചെറിയ കപ്പ്, അതേമാതിരിക്ക് മുറം, ഇതൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഒട്ടിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ട ഈ എംസീൽ ആട്ടോ. ഇത് എംസീൽ എന്ന് പറഞ്ഞാൽ കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടേണ്ടതാണ്. അതായത് ഒന്നിന് 30 രൂപ അതിന് റേറ്റ് കാണുന്നുണ്ട്. ഒരു ഒന്നായിട്ട് എന്ന് വെച്ചാൽ പൈപ്പ് പൊട്ടിച്ചാൽ ഒരുപാട് ഉപയോഗം ഇതുകൊണ്ട് നടത്താം. ഇനി വെള്ളം ഉണ്ടായാലും നനവുള്ള സ്ഥലത്തായാലും ഇത് ഒട്ടി പിടിച്ചും ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഇത് സെറ്റായി കണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതെടുത്ത് കാണാൻ നമ്മൾ ഈ ഇതൊക്കെ ഒന്ന് ഒട്ടിച്ചിട്ടിട്ട് ക്ലിയർ ആക്കി എടുക്കണം. അപ്പോൾ ഇതൊന്ന് ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലിതാ രണ്ട് പാക്കറ്റാണ്, കുട്ടികൾ ക്ലാൻ കണ്ടല്ലോ അതേ മോഡലിലെ രണ്ട് സാധനമാണ്. ഇത് രണ്ടും കൂടി നല്ലോണം മിക്സായി നല്ല ചൂടായതിൻ്റെ ശേഷമാണ് നമ്മളിത് ഒട്ടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളൊന്ന് പൊളിച്ച് നോക്കുക. ഇതാണ് ഇതിൻ്റെ ഇതിലുള്ള സാധനം, നോക്കണേ. ഇതാണ് കുട്ടികളൊക്കെ ക്ലാബെട്ടിയെടുക്കണ മാതിരി ഒരു സാധനമാണത്. ഒരു പാക്കറ്റ് പൊട്ടിച്ചുമ്പോൾ ഇതാണ് കണ്ടത്. ഇനി രണ്ടാമത്തെ പാക്കറ്റ് നമ്മൾ പൊട്ടിക്കുക. എം സീൽ എന്ന് പറഞ്ഞാൽ രണ്ട് ഐറ്റം ഉണ്ട്. ഇത് ഈ രണ്ട് ഐറ്റം എം സീൽ ഉണ്ട്. ഇത് ഈ ഇതെന്ന് പറഞ്ഞാലും മറ്റ് വേറെ ഒന്ന് എം സീൽ ഉണ്ട്. അത് വെള്ളം ഉണങ്ങി നല്ല ചൂടായ സ്ഥലത്ത് ഒട്ടുള്ളൂ. പക്ഷേ ഇത് നനവുള്ള സ്ഥലത്തും ഇത് ഒട്ടാന്നുള്ള ഒട്ടിക്കാന്നുള്ളതാണ്. ഇത് ഇതുപോലെ മിസ്സാക്കണം. ഇതാ ഈ രണ്ടും കൂടി മിസ്സായാലും അത് സെറ്റാവുള്ളൂ, അല്ലാതെ ഒന്നും ആയിട്ട് ഒട്ടിച്ചാൻ പറ്റില്ല. ഇത് രണ്ടും ഇങ്ങനെ നല്ല മാവ് കുഴക്കും പോലെ നല്ല കുഴച്ചെടുക്കണം. പൊറോട്ട മാവ് കുഴക്കും പോലെ നല്ലോണം സെറ്റാക്കി എടുത്തതൊരു കയ്യിൽ നിന്ന് തൊട്ടാൽ തന്നെ അതൊരു ചൂടായിട്ട് കാണും. അപ്പോഴതിൻ്റെ ഉപയോഗം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുപോലെ ഞാൻ കാണിച്ചു തരാം. ഇത് എത്ര നല്ല പൈപ്പായാലും എത്ര നല്ല വിലപിടിപ്പുള്ള പാത്രങ്ങളും പ്ലാസ്റ്റിക്കായാലും അലുമിനിയനായാലും ഒട്ടിപ്പിടിച്ചാണ് വേറിടൂലത്. കാരണം അത്രയും സ്ട്രോങ് ആണിത്, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ വലിയ പാക്കറ്റ് ഉണ്ട്, 60 രൂപ ഉണ്ട്. 60 രൂപ ഞാൻ 30 രൂപേൻ്റെ പാക്കറ്റാണ് വാങ്ങിയിട്ടുള്ളത്. അത് കണ്ടാളി ഇതിൻ്റെ കള ഒരു ബ്ലാക്ക് കളർ, ഒരു ബ്ലാക്ക് കളറാണ് ഇപ്പോൾ അത് ആയിട്ട് വരുന്നത്. ഇതാ സാധനം ഇതാണ്. ഇതിപ്പോൾ ഏകദേശം ചൂടായാലും തുടങ്ങിക്കൊണ്ടാണ് കൈ. ഇത് ഈ സാധനം തന്നെ തൊട്ടാൽ തന്നെ ചൂടായിട്ട് നമുക്ക് തോന്നും. കാരണം അത് മിസ്സായി മിസ്സായി ആ നല്ലോണം മിസ്സാണ്, അല്ലാതെ നമ്മളെ ഇതിന് പറ്റുള്ളൂ. പക്ഷേ ഇത് നമ്മൾ ഇത് കയ്യിൽ നനവുണ്ടായിട്ട് പ്രശ്നമില്ല കേട്ടോ. കുറച്ച് നനവ് ഇതിന് കൂടുതലാണ്. നനവ് ഇല്ലാഞ്ഞാൽ ഇത് കൈമലൊക്കെ ഒട്ടിപ്പിടിക്കുന്നതാണ്. അത്രയും അതാണ് അതിൻ്റെ പ്രത്യേകത. അതാണ് എത്ര നനഞ്ഞ് കണ്ട് ഒന്ന് വല്ലം കണ്ട് തുണി എടുത്തിക്കണ്ട് വല്ലാണ്ട് തോത്തിന് ശേഷം പൊട്ടിച്ചാൽ മതി. ചെറിയ വത്തത്ത് കുറച്ചോളം കുറഞ്ഞ് വണ്ടിയിൽ ഇതേപോലെയുള്ള ബ്ലാക്കായിട്ട് എല്ലാം രണ്ടും കൂടി മിസ്സായിട്ട് ബ്ലാക്കായിട്ട് വരണം. എന്നാലത് അതിനുള്ള ഉപയോഗമുള്ളൂ.
നമ്മളൊരു കപ്പിലൊരു കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കഞ്ചി നനച്ചുകാണ്ട് ചെയ്യാനുള്ളതാണ്. പിന്നെ ഇതൊന്ന് അത്രയും ഉസാറായിട്ടാണ് ഈ സാധനം. പക്ഷേ ഇതിൽ വെള്ളം കൂട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിലല്ല നമ്മൾ കൈമത് ഒട്ടിക്കോട് കൈമ ഒട്ടി പിടിച്ചു. അപ്പോൾ കുറച്ച് വെള്ളം കാക്കിയാൽ അത് നല്ല നേക്കിലും ഒട്ടി കിട്ടും. ഇതിൽ വെള്ളമാക്കാൻ പാടില്ല. ഇത് മഴയൊക്കെ ഒന്ന് കലങ്ങി പോകും സാധനം. തേച്ചതിൻ്റെ ശേഷം വെള്ളം സൈഡിലൊക്കെ ഒന്ന് പിടിച്ച് ലെവലാക്കി പിടിച്ചാൽ റെഡിയാവും. ഇപ്പോൾ ഒരു ഇതല്ലോ സംഭവം സെറ്റായിട്ടുണ്ട്. ഞമ്മത് കുറച്ച് എടുത്തിട്ട് ഒരു കുറച്ച് MCL എടുത്തിട്ട് ഒന്ന് പരത്തി പിടിച്ച് ആവശ്യത്തിന് എടുത്താൽ മതി. തോന ഒരു വല്ല ഓട്ടേണ്ട വെച്ചാൽ തോന എടുക്കുന്ന വേണ്ട കുറച്ച് എടുത്താൽ മതി. ഇതാ ഇതേപോലെ പത്തിരി പോലെ ആക്കുക. പത്തിരി പോലെ ആക്കിയതിന് ശേഷം നമുക്കിത് ഈ ഭാഗം ഇതാ ഇത് കുറച്ച് ഓവറുണ്ട് സാധനം. ഇത് കുറച്ച് നമ്മളിന്ന് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ഇനി ഒരുപാട് പാത്രങ്ങൾ ഒട്ടിക്കാണ്ട് അപ്പോൾ എന്ത് ചെയ്യുക, ഇത് എല്ലാം കണ്ടിട്ട് ഇതാ ഇങ്ങനെ പിടിച്ചിട്ട് ഇതാ വെള്ളം എടുക്കുക. ഇതാ വെള്ളം എടുത്തു കഴിഞ്ഞാൽ ഇത് കൈമലൊന്നും ഒട്ടിപ്പോരില്ല, കാരണം അത്രയും സംഭവം സ്ട്രോങ് ഉള്ള സാധനമാണിത്. ഇതങ്ങനെ ഒന്നുകൊണ്ട് ഒട്ടിച്ച് കൊടുത്താലുണ്ടല്ലോ. ഈ ബക്കറ്റല്ല ഏതും സാധനം ഇതിന് ഒട്ടിച്ചെടുക്കുക. എല്ലാവരും പറയും നനവുള്ളടുത്ത് ഒട്ടൂലാന്ന്. നനവുള്ളടുത്ത് അത് ഒട്ടുള്ളൂ. ഇത് അതേ അതേ സാധനമാണ്. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ഐറ്റം MCLണ്ട്. അതിൽ ഒരു ഒട്ടുണ്ട് സീസണുള്ള MCLണിത്. നുള്ളൊന്ന് ഇതാക്കി കൊടുത്താൽ മതി, ഒക്കെ ഓക്കെ ആവും. ഇതാ ഒരു ഏതാണ്ട് ഇത് ഇത്രയും വേണ്ട, ഒന്ന് കുറച്ച് കട്ട് ഇതൊക്കെ എടുക്കാം. പക്ഷേ ഇത് ഇപ്പോൾ ഒട്ടിച്ചില്ലേ, കുറച്ച് മതി. ഇത് കുറച്ച് ഒരു പത്തിരി രൂപത്തിലാക്കിയാൽ മതി. ഇപ്പോൾ കണ്ടില്ലേ ഈ സാധനം ഇനി ഉള്ള ഒരു ഒന്നര മണിക്കൂറോളം കഴിഞ്ഞാൽ ഇത് നല്ല സെറ്റായി എന്ന് തന്നെ പറയാം. അപ്പോൾ ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എത്ര നല്ല ഓട്ടി ഇതുകൊണ്ട് അടി എന്നുള്ളതാണ്. മാനിച്ച് ഉള്ളിലും തന്നെ ഒന്ന് മാനിച്ച് ഒന്ന് വെല്ലൊന്നാണ്ട് പിടിച്ചെടുത്താൽ മതി. അങ്ങനെ ഒന്നൊന്നുകൊണ്ട് സെറ്റാക്കി കൊടുത്താൽ കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ ഇതിന് ഇതെന്തെന്ന് വെച്ചാൽ കൈമ കുറച്ച് വെള്ളം വേണട്ടല്ലോ. ഞാനിതെന്താ വെച്ചാൽ ഇട്ട് പിടിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ട് വരും. നീ ഇതോടെ മാറ്റി വെക്കുക, ഒന്ന് കാറ്റേ കൊണ്ട് റെഡിയാട്ടെ. ഇത് കയ്യുമ്പോൾ വെള്ളം വേണതിന്, ഇല്ലെങ്കിൽ ഇത് കയ്യുമ്പോൾ ഒട്ടും. അടുത്തത് നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത് ഒരു ബക്കറ്റാണ്. ഈ ബക്കറ്റിന് കുറച്ച് തോനം വേണ്ടിയെന്ന് തോന്നുന്നത്. ഇത് തൈരാ തോന്നും കേട്ടോ സംഭവം. വലിയ ഓട്ടാണ്. നല്ല ചൂട് വേണം കേട്ടോ. ചൂട് സംഭവം ചൂട് വേണം. ഇതിൻ്റെ ഉള്ളിൽ നിന്നും കുറച്ച് പുറത്തുനിന്നും കുറച്ച് കൊടുക്കേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ ഇത് വലിയൊരു ഓട്ടല്ലേ. അപ്പോൾ കുറച്ച് പുറത്തുനിന്നും ഉള്ളിൽ നിന്നായിട്ട് കൊടുക്കുക. പത്തിരി രൂപത്തിലാക്കിയിട്ട് നമ്മൾ എടുക്കേണ്ടത്. ഇതാ ഇതുപോലെ ഇതത് വെള്ളം നനഞ്ഞതാട്ടോ. എന്നാലും ഇത് അടി എന്നുള്ളതാണ്. കൈമ ഒട്ടു പിടിക്കും. ഇത് കാരണം വെള്ളം വേണതിന്. എല്ലാവരും പറയും വെള്ളം ഉണ്ടായത് ഒട്ടും എന്നൊക്കെ. വെള്ളം ഉണ്ടായാലത് ഒട്ടുള്ളൂ. വേണ്ട അത് ഒട്ടിപ്പോരുണ്ട്. പക്ഷെ വെള്ളം ഉണ്ടാകുമ്പോൾ അത്ര സിമ്പിൾ പരിപാടിയുള്ളതാ. എത്ര വലിയ ലീക്ക് നിമോ ഒട്ടിക്കുക എന്നുള്ളതാണ്. എന്താ ഈ MCLൊന്നും ചില MCLൊന്നും വെള്ളം ഉണ്ടായാലും ഒട്ടൂല കേട്ടോ. വെള്ളം ഉണ്ടായാലും ഒട്ടൂല. ഇത് അങ്ങനെ പുതിയൊരു ഐറ്റം പുതിയൊരു മോഡൽ സാധനം ഇറങ്ങിയതാണ്. ഇത് കടകളിൽ ഇതിനാവശ്യമുള്ളത് ഇത് തന്നെ പറഞ്ഞു വാങ്ങണമല്ലോ. എന്നാലും അവർ വേറെ ഏതെങ്കിലുമൊക്കെ എടുത്തുതരും. ഒക്കെ റെഡി ആക്കി തരാം. കാരണം ഇത്രയും വലിയ സാധനം ഒട്ടിക്കുമ്പോഴേ ഇതുപോലെ അങ്ങോട്ട് നിങ്ങളെ എത്ര നല്ല ബക്കറ്റായാലും പാത്രമായാലും ഒട്ടിച്ചോളി ധൈര്യമായിട്ട് ഞങ്ങൾ നിന്ന് വെള്ളം നിറച്ച് തന്നെ കാണിച്ചു തരാം. ഇല്ല നമ്മൾ ഇതിൻ്റെ ഈ വാഗ് ഇതൊന്നും ശരിയാക്കാണ്ട് ഇത് കുറച്ച് കട്ടി കുറവോടെ വന്നിട്ടുണ്ട്.
രണ്ടും കൂടി സെറ്റായി ഞാൻ തുല്യക്ക് എടുക്കുക. റാസി ഒന്ന് കട്ട് ചെയ്യാം. റാസി അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊന്ന് എടുക്കാം. കാരണം വലിയൊരു ദ്വാരാട്ടം, അതുകൊണ്ടാണ് വലിയൊരു മടയാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ കുറച്ച് റിസ്ക് എടുക്കേണ്ടി വന്നത്. നല്ല വള്ളം ഞാനത് കൈമ ഒട്ടണത് ശ്രദ്ധിക്കണം കേട്ടോ. അത് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അതിനടുക്കൊന്ന് കയ്യിൽ നോക്കുക, വള്ളം കൂടുതലൊന്നും വേണ്ട. ഏത് നനവുള്ള ഏത് വക്കരുത്, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഏത് നനവുള്ളതും ഒട്ടുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. കാരണം അത്രയും സൂപ്പർ സാധനമാണത്. ഇതാ ഇപ്പോൾ അത് നമ്മളത് ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി വള്ളം എടുത്ത് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് വള്ളം എടുത്ത് കാണിച്ചു തരാം. കാരണം വലിയൊരു പീസ് തന്നെ ഇവിടുന്ന് പോയതാണ്, അതാണ് അത് ഇങ്ങനെ നിൽക്കേണ്ടത്. അപ്പോൾ ഇതും നമ്മളൊന്ന് മാറ്റി വെക്കുക. ഡിസൈൻ വർക്കൊക്കെ കൊടുക്കണമെന്ന് വെച്ചാൽ കൊടുക്കട്ടോ, പക്ഷേ നമ്മൾ ഡിസൈൻ വർക്കൊന്നും കൊടുക്കണില്ല. പക്ഷെ നമ്മളിപ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ ഇതൊന്ന് അടക്കുകയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ രണ്ടാമത്തേത് നമ്മൾ അടച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ മൂന്നാമത്തെ വലിയൊരു വട്ടപാത്രമാണ്. ഇതൊക്കെ നല്ല വെള്ളം നല്ല ചെല്ലണം റാസി. അത് പെട്ടെന്ന് ഒട്ടിച്ച് തീർക്കാൻ വേറെ പ്രശ്നമുണ്ട്. ഇത് വേറെ ഇത് തണുക്കും തന്നെ പറയും. കൈമ വെള്ളാക്കാൻ ഞാൻ എന്തറിയോ, ഈ വെള്ളം ഇങ്ങനെ ഇത് കൈമ പിടിച്ചിക്കൊണ്ടിരിക്കും. ഒരു 1.5 മണിക്കൂറോ നമുക്കിത് സെറ്റാക്കിയിട്ടുള്ള പ്രശ്നമുള്ളൂ. സൈഡൊക്കെ ഒന്ന് നല്ല നേക്കലും ഒട്ടിച്ചു കൊടുത്തുണ്ടല്ലോ. അനിമാമൻ്റെ ഒരു വലിയ പാത്രം തന്നെ ഉണ്ടല്ലേ. അപ്പോൾ അടുത്ത എൻ്റെ ഒന്ന് നമ്മളെ ലെവലാക്കി എല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. ഇതാ ഇതുപോലെയാണ് ഒട്ടേണ്ടത്. ഇനി നമുക്കൊന്ന് വെള്ളം നിറച്ച് തന്നെ ഞാൻ കാണിച്ചു തരാം. ഇത് വെള്ളം ഒന്ന് വന്ന് ഫുള്ളാക്കി ദിവസം കാണിക്കാം. ഇതാ കണ്ടില്ലേ, വലിയൊരു തുളയായിരുന്നു. ഇത് അത്രയും വലിയ തുളയാണ് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതും നമ്മൾ മാറ്റി വെച്ചു. നമ്മൾ 3 പാത്രങ്ങളും നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. അജ്ജോ തട അവിടെ നിലത്ത് തട്ടില്ലേ. ഡിസംബർക്കൊക്കെ ഉണ്ടായിക്കോട്ടെ. നമ്മളിതിങ്ങനെ നിൽക്കട്ടെ. ഒരു 1.5 മണിക്കൂറോളം പിടിക്കണം. 1.5 മണിക്കൂറല്ല, സമയം പിടിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. കാരണം സെറ്റായി കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് പറഞ്ഞു പോരൂല. അപ്പം ഇനി അടുത്തതായിട്ട് ഇനി ചെയ്യാൻ പോകേണ്ടത് ചെറിയ പാത്രങ്ങളാണ്. ഇതൊക്കെ ഇതൊന്നും പൊട്ടിച്ചിട്ട് ആവശ്യമില്ല. ഇത് കടയിലൊക്കെ കുറഞ്ഞ വിലൻ്റെ പാത്രം. പക്ഷെ നമ്മളത് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് ചെയ്യാൻ പോകേണ്ടത്. ഇതിനൊക്കെ ഇതൊന്നും ഒട്ടിച്ചാൽ മോലാല്ല. കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മളെ ചെറിയൊരു പ്രശ്നങ്ങളുള്ള സംഭവമാണ്. ഇതൊക്കെ നല്ല കോലത്തിൽ ഒട്ടിന്നാൽ ഇത് അവിടെ നിൽക്കും. ചുരുങ്ങിയത് 1.5 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ ഈ പാത്രത അടിപൊളിയായിട്ട് നിൽക്കും. നമ്മളേക്കൊന്ന് എന്ത് നല്ല പുത്തം പുതിയ പാത്രം, ഇപ്പോൾ നല്ല ബക്കറ്റിൻ്റെ മൂടിയാണ് പൊട്ടിയിട്ടുള്ളത് നമ്മളേന്ന്. അപ്പോൾ അതൊക്കെ പൊട്ടിയാൽ ആരും മനസ്സിൽ ഈസിലാക്കേണ്ട. അത് എത്രയും കാലം ഇത്രയും ദിവസം നമുക്ക് ഉപയോഗിച്ചെടുക്കാനുള്ള പ്രശ്നങ്ങളുള്ളൂ.
ഇത്ര പ്രശ്നങ്ങളുള്ളൂ. ഇതാ ഇത് നമ്മൾ വീഡിയോയിൽ കാണിക്കാനുള്ളൊരു പാത്രം എടുത്താട്ടെ. ഇത് നിങ്ങൾ പറയും ഇത്ര വല്ല പിസ്കനാന്നൊക്കെ പറയും, ഒന്നല്ല അതൊന്നല്ല. നമ്മളത് ഒട്ടിച്ചെടുക്കാന്നുള്ളതിൻ്റെ ഒരു സാരമാണ് ഇപ്പോൾ കാണിച്ചു തരേണ്ടത്. ഇത് ഇതും തന്നെ സാധനം നമുക്ക് ലോഡ് കൊടുന്ന് ഇറക്കേണ്ടി വരും, കാരണം ഇത് ഒരു തൈലാന്ന് തന്നെ പറയാം. അനുഭവം പറഞ്ഞതാ കയ്യുമ്പോൾ ഒട്ടുകയെന്ന് കണ്ടാതാ കുറച്ച് വെള്ളം എടുക്കുക. അതുപോലെ നേരത്തെ പോലെ പറഞ്ഞതുപോലെ തന്നെ വെള്ളം വെള്ളമെടുക്കുക, വീണ്ടും കുറച്ചെടുക്കുക. ഇത് ഇത് കുറച്ചേ ഉള്ളൂ കേട്ടോ. ഞാൻ അത് അത് പൊട്ടിച്ചാൽ നമുക്ക് ഇനി വേറെ ഒട്ടിച്ചാലല്ലോ. അപ്പോൾ ഉള്ളത് ഇതിമണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കണ്ട് പരിപാടി നിർത്തുക. ചൂടാക്കി ഒട്ടിച്ചിട്ട് ഒരു ഇതുണ്ട്, എം സീലുണ്ട്. ഇത് ചൂടാക്കില്ല, ഇത് നനച്ചു ഒട്ടിച്ചാനാ, അല്ലെങ്കിൽ അത് കയ്യുമ്മൽ വരും. എത്ര നനച്ചൊരു കുഴപ്പമില്ല, ഒട്ടാൻ ഒരു ഒന്നര മണിക്കൂറിലേറെ, എത്ര മണിക്കൂർ എത്ര ഉണ്ട്, നല്ലതാണ്. ഇതും സെറ്റായി. ഓക്കെ, ഇനി നമ്മൾ ഇതാണ് ഒട്ടിച്ചാണ്ടതിൻ്റെ. പക്ഷേ ഇത് ഒട്ടിച്ചാൽ കുറച്ചൊന്നും പോരാ, ചെറിയ ബോറാണ്, പക്ഷെ ഇത് കുറച്ചൊന്നും പോരാ. അപ്പോൾ ഈ താൽക്കാലിക ഇത് നമ്മൾ എടുത്തു വെക്കുക. ഇന്ന് തന്നെ ഉപയോഗം ഇത് നമുക്ക് ഒട്ടിച്ച് കാണിക്കാന്നുള്ളതേനും. പക്ഷെ ഇത് ഒരു നമ്മളേക്ക് ഒരു ബോക്സ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞു, ഇനി നമുക്ക് ആദ്യം രണ്ടാമത് ഒട്ടിച്ച അതിൽ കുറച്ച് വെള്ളമൊക്കെ മാറുന്ന് നോക്കുക. അപ്പോൾ നമ്മളെ പാത്രത്തേക്ക് നമ്മൾ ഒട്ടിച്ച എം സി കൊണ്ട് ഒട്ടിച്ച പാത്രത്തേക്ക് വെള്ളം പോരാണ്. കണ്ടില്ല, ഈ സൈഡിലാണ് നമ്മൾ ഒട്ടിച്ച സ്ഥലം. അതിക്കാണിപ്പോൾ നമ്മൾ വെള്ളം നിറക്കണ്ടേ. ഇനി നമുക്ക് ഫുള്ളായിട്ട് വെള്ളം ആക്കണം. ഏകദേശം ഒരു കുറച്ച് വെള്ളം കൂടി ഒക്കെ വേണം, എന്നാലേ അതിൻ്റെ റിസൾട്ട് ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റുള്ളൂ. ധൈര്യമായിട്ട് നിങ്ങൾ കൊടുന്ന കണ്ട് ഈ പാസ്വേഡ് നിങ്ങൾ ഒട്ടിച്ചോളി. ആ ഇപ്പോൾ ഏകദേശം നമ്മൾ പസ തേച്ചത് മൂടിയിട്ടുണ്ട്. ഇതാണ് ഇവിടെയാണ് നമ്മൾ പസ ഒട്ടിച്ചേക്കേണ്ടത്. ഇതാ ഈ വെള്ളത്തിൽ ഇതാ ഇതാ കണ്ടില്ലേ, ഇവിടെയാണ് ഒട്ടിച്ചേക്കേണ്ടത്. ഇനി ഇതാ അപ്പുറം ആ സൈഡ് കാണിച്ചുതരാം. ഇതേക്കണോ, ഇപ്പോൾ നമ്മൾ ഒട്ടിച്ച സ്ഥലം വെള്ളം ഒരേമാതിരിയാണ് നിൽക്കുന്നത്. നോക്കണി, ഒരു കുഴപ്പമില്ല. നോക്കണി, അപ്പോൾ ഇതാ കൈമ തൊട്ടിക്കണമെന്ന് വെച്ചിട്ട് ബേജാറാണ്ട. ഇതും തന്നെ വെള്ളം ഒന്നുണ്ടാക്കി കഴിഞ്ഞാൽ ഇതാ ഇതേപോലെ ഒന്നുണ്ട് വരതി കഴിഞ്ഞാൽ ഇതാ ഒക്കെ ഇതാ ഇങ്ങനെ പൊന്തി പൊന്തി വരും. ഇത് കൈമലൊന്നും ഒട്ടൂല. മറ്റേത് മറ്റേ എം സിയിൽ വേറെ ഐറ്റം ഉണ്ട്, അത് കൈമലൊക്കെ ഒട്ടി പിടിച്ചു. ഇതൊന്നിങ്ങനെ പിടിച്ചെടുത്താൽ ക്ലിയർ ആവും കയ്യെ. ഇതാ കണ്ടില്ലേ, ഇതുപോലെയാണ്. അപ്പോൾ പിന്നെ പറയാം, ഇത് തന്നെ ആയിക്കോട്ടെ അല്ലേ. അപ്പോൾ എന്താണ് വേണ്ടത് വെച്ചാൽ, ഇതുപോലുള്ള പാത്രങ്ങളൊക്കെ പൊട്ടിക്കാണ്ട് ആരും പൊളിച്ചിടണ്ട. ഇങ്ങനെയൊക്കെ ഓട്ടുണ്ടെങ്കിൽ 30 രൂപേൻ്റെ പാക്കറ്റുണ്ട്, 60 രൂപേൻ്റെ പാക്കറ്റുണ്ട്. വെള്ളം തട്ടിയാലും ഒട്ടുണ്ട ഒരു എം സിയിലാണ്. ഇപ്പം നാളെ പെട്ടി ഒന്നും കൂടി കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വെല്ലേക്കം സബ്സ്ക്രൈബ്, മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇനിയൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ. Sometimes I'm selfish, get jealous.